भाइयों और बहनों, देश के पब्लिक ट्रांसपोर्ट को, अर्बन ट्रांसपोर्ट को आधुनिक बनाने के लिए हमने एक और दिशा में भी काम किया है। हमारा प्रयास स्थानीय परिस्थितियों के अनुकूल मेड इन इंडिया समाधान देने का है। सेमी हाई स्पीड ट्रेन हो, रीजनल रैपिड ट्रांसपोर्ट सिस्टम हो, रोरो फेरी हो, रोपवे हो, जहां जैसी जरूरत वहां वैसा सिस्टम तैयार किया जा रहा है। आज आप देखिए, वंदे भारत एक्सप्रेस मेड इन इंडिया है। आज देश भर के अनेक शहरों में जो मेट्रो का विस्तार हो रहा है वो मेक इन इंडिया के तहत है। छोटे शहरों में मेट्रो लाइट और अर्बन रोप पे जैसे प्रोजेक्ट भी बनाए जा रहे हैं। സഹോദരീ സഹോദരന്മാരെ, രാജ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് മേഖലയായാലും അർബൻ ട്രാൻസ്പോർട്ട് മേഖലയായാലും ഇവയെല്ലാം ആധുനികവൽക്കരിക്കുന്നതിനുള്ള നവീന പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കുന്നു. നമ്മുടെ പരിശ്രമം പ്രാദേശിക പരിസ്ഥിതികൾക്ക് അനുകൂലമായി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന പദ്ധതിക്ക് മഹത്വമേകുക എന്നതാണ്. സെമി ഹൈസ്പീഡ് ട്രെയിനുകളായാലും റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയാലും റോറോ ഫെറി ആയാലും റോപ്വേ ആയാലും എവിടെയെല്ലാം ആവശ്യമുണ്ടോ ഈ ആധുനിക സൗകര്യങ്ങൾ അവിടെയെല്ലാം തയ്യാറാക്കി വരുന്നു. നിങ്ങൾ നോക്കൂ, വന്ദേഭാരത് ട്രെയിൻ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ഇന്ന് രാജ്യത്താകമാനം പട്ടണങ്ങളിൽ മെട്രോ വിപുലപ്പെടുത്തുകയാണ്. അതും മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ചെറുതും വലുതുമായ പട്ടണങ്ങളിൽ മെട്രോ ലൈറ്റും അർബൻ റോപ്വേയും മുതലായ പദ്ധതികൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. भाइयों और बहनों, कोची वाटर मेट्रो का जो प्रोजेक्ट है वो भी मेड इन इंडिया है, यूनिक है। इसके लिए जो जरूरी बोर्ड्स बनाई गई हैं उसके लिए मैं कोची शिपयार्ड को भी बधाई देता हूं। वाटर मेट्रो से कोची के इर्द गिर्द के अनेक द्वीपों में रहने वाले साथियों को सस्ता और आधुनिक ट्रांसपोर्ट मिलेगा। ये जेटी, बस टर्मिनल और मेट्रो नेटवर्क के बीच इंटर मॉडल कनेक्टिविटी भी प्रदान करेगी। इससे कोची की ट्रैफिक समस्याएं भी कम होगी और बैक वाटर टूरिज्म को भी नया आकर्षण मिलेगा। मुझे विश्वास है, केरला में हो रहा ये प्रयोग देश के अन्य राज्यों के लिए भी मॉडल बनेगा। സഹോദരീ സഹോദരന്മാരെ, കൊച്ചി വാട്ടർ മെട്രോ പ്രോജക്റ്റ് അതും മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ആ പദ്ധതി അതുല്യവും അനുപമവുമാണ്. ഈ പദ്ധതിക്കായി ആവശ്യമായ ബോട്ടുകൾ തയ്യാറാക്കിയ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ ഞാൻ അഭിനന്ദിക്കുന്നു. വാട്ടർ മെട്രോയിലൂടെ കൊച്ചിയിലെ വിദൂര പ്രദേശങ്ങളിലെ ദ്വീപുകളിലെ ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ ആധുനിക യാത്രാ സൗകര്യങ്ങൾ ലഭ്യമാകും. ഈ ജെട്ടികളായാലും ബസ് ടെർമിനലുകളായാലും മെട്രോ നെറ്റ്വർക്കുകൾ ആയാലും ഇവയ്ക്കിടയിൽ ഇന്റർ മോഡൽ കണക്ടിവിറ്റി ലഭ്യമാക്കുകയാണ്. ഇതിലൂടെ കൊച്ചിയിലെ ട്രാഫിക് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും. ബാക്ക് വാട്ടർ ടൂറിസത്തിനും അതും ഒരാകർഷണമായി മാറും. എനിക്ക് വിശ്വാസമുണ്ട്, കേരളത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതികൾ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയായി മാറുമെന്ന്. സാധ്യോ, ഫിസിക്കൽ കണക്ടിവിറ്റിക്ക് സാത്ത് സാത്ത് ഡിജിറ്റൽ കണക്ടിവിറ്റിക്ക് ഭീ ആജ് ദേശ് കി പ്രാഥമികത ഹൈ. മേ ഡിജിറ്റൽ സയൻസ് പാർക്ക് ജൈസെ പ്രോജക്റ്റ് കി സരാഹന കരുങ്ക. ഐസെ പ്രോജക്റ്റ് डिजिटल इंडिया को विस्तार देंगे। बीते कुछ वर्षों में ही भारत ने जो डिजिटल सिस्टम बनाया है उसकी पूरी दुनिया में चर्चा है।
जो डिजिटल व्यवस्थाएं भारत ने विकसित की हैं, वो देखकर दुनिया के विकसित देश भी हैरान है। भारत ने 5G की टेक्नोलॉजी उस पे भी खुद से ही विकसित की है और इससे इस क्षेत्र में नई संभावनाओं का विस्तार हुआ है, नए डिजिटल प्रोडक्ट्स के लिए रास्ते खुले हैं। സുഹൃത്തുക്കളെ, ഫിസിക്കൽ കണക്ടിവിറ്റിക്കൊപ്പം ഡിജിറ്റൽ കണക്ടിവിറ്റിക്കും ഇന്ന് രാജ്യം പ്രഥമ പരിഗണന നൽകുന്നു. ഞാൻ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികളെ പ്രശംസിക്കുന്നു. ഇത്തരത്തിലുള്ള പദ്ധതികൾ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിക്ക് പ്രചാരമേകും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം ഡിജിറ്റൽ സിസ്റ്റം തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു. നാം തയ്യാറാക്കിയ ഡിജിറ്റൽ സംവിധാനങ്ങൾ വികസിത ഭാരതത്തിന്റെ മാതൃകയാണ്. ഇത് കണ്ട് ലോകം വികസിത രാജ്യമായ ഭാരതത്തെ നോക്കി അത്ഭുതപ്പെടുന്നു. നാം തയ്യാറാക്കിയ 5G ടെക്നോളജി, അത് നാം സ്വയം തയ്യാറാക്കിയതാണ്. ഈ മേഖലയിൽ പുതിയ പുതിയ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. പുതിയ ഡിജിറ്റൽ പ്രോഡക്ട്സ്, അത് കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ തുറക്കുകയാണ്. ഭായിയോർ ബഹനോ, കണക്ടിവിറ്റി പർ കയാ കിയാ ഗയാ ഇൻവെസ്റ്റ്മെന്റ് സിർഫ് സുവിധ നഹീ ബഡാത്ത ഹൈ ബൽക്കി യേ ദൂരിയോ കോ ഭീ കം കർത്താ ഹൈ അലഗ് അലഗ് കൾച്ചേഴ്സ് കോ ഭീ കണക്ട് കർത്താ ഹൈ സഡക് ഹോ റേൽ ഹോ യാ അമീർ ഗരീബ് ജാതി മത് പന്ത് उसका भेद भी नहीं करते, सभी इसका उपयोग करते हैं और यही सही विकास है, यही एक भारत श्रेष्ठ भारत के भाव को सशक्त करता है, यही हम आज भारत में होते हुए देख रहे हैं। സഹോദരി സഹോദരന്മാരെ, കണക്ടിവിറ്റിക്കായി ഇൻവെസ്റ്റ്മെന്റിനായി നാം അതിലൂടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക മാത്രമല്ല, അകലം കുറയ്ക്കുകയും ചെയ്യുന്നു. വിവിധ ക്ലച്ചേഴ്സിലൂടെ നാം കണക്ട് ചെയ്യുന്നു. റോഡിലായാലും റെയിൽ മേഖലയിലായാലും പാവപ്പെട്ടവരും പണക്കാരും ജാതി മത വർഗവർണ്ണഭേദമന്യേ എല്ലാവരും അതിൻ്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. എല്ലാവർക്കും അതിൻ്റെ ഉപയോഗം ലഭിക്കുന്നു. എല്ലാവർക്കും ലഭിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വികസനം. ഇത് ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ഭാവനയ്ക്ക് ശക്തി പകരുന്നു. ഇതാണ് നാം നമ്മുടെ ഭാരതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്.